രണ്ട് വൻ ശക്തികൾ ലോകത്തെ വിഭജിച്ച് ഭരിച്ചപ്പോൾ ശക്തമായ മൂന്നാം ബദലിന് നേതൃത്വം നൽകിയ വ്യക്തിയായിരുന്നു ജവഹർലാൽ നെഹ്റുവെന്ന് അബ്ദുസമദ് സമദാനി. നെഹ്റുവിന്റെ ചിന്തകൾ ഇന്ന് ഏറെ പ്രസക്തമാണെന്നും ഡിസ്കവറി ഓഫ് ഇന്ത്യ ഒരു പുനർവായന എന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജവഹർലാൽ നെഹ്റു എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ അക്കാദമി കറുത്ത കാലത്തിനെതിരായ ജനാധിപത്യ പ്രതിരോധം എന്ന നിലയിൽ ഡിസ്കവറി ഓഫ് ഇന്ത്യ ഒരു പുനർവായന എന്ന സെമിനാർ സംഘടിപ്പിച്ചു. നെഹ്റുവിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് കോഴിക്കോട് കെ പി കേശവമേനൻ ഹാളിൽ നടന്ന സെമിനാർ പ്രശസ്ത വാഗ്മി എം പി അബ്ദുസമദ് സമദാനി ഉദ്ഘാടനം ചെയ്തു. മതേതരത്വത്തിൽ ഇന്ത്യയെ സ്ഥാപിച്ച നവഭാരത ശില്പിയായിരുന്നു നെഹ്റുവെന്ന് അദ്ദേഹം പറഞ്ഞു. വൻ ശക്തികൾ ലോകത്തെ വിഭജിച്ച് ഭരിക്കുമ്പോൾ ശക്തമായ ഒരു മൂന്നാം ബദൽ സഖ്യത്തിന് നേതൃത്വം നൽകാൻ നെഹ്റുവിന് കഴിഞ്ഞു. ലോകരാഷ്ട്രീയത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ നെഹ്റു സുപ്രധാനമായ പങ്കുവഹിച്ചെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നെഹ്റു നാസർ ടിറ്റോ എന്ന് പറയുന്ന ഒരു സഖ്യം തന്നെ ലോകത്തുണ്ടായി. നെഹ്റു ഉണ്ടാക്കിയെടുത്തതാണ്, ഉണ്ടായതല്ല. ഈജിപ്തിലെ നാസറും ടിറ്റോയും ഒക്കെ ചേർന്ന് ഒരു മൂന്നാം ബദൽ എന്ന് പറയുന്ന രീതിയിൽ അത്രമാത്രം ലോകരാഷ്ട്രീയത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ പങ്കുവഹിച്ചു ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ മാത്രമല്ല, ലോകരാഷ്ട്രീയത്തിൻ്റെ ഒരു വിദേശ ശക്തിയെയും ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ നെഹ്റു അനുവദിച്ചില്ല. ഇന്ത്യയുടെ ഭദ്രത നിലനിർത്തി, ഇന്ത്യയുടെ ഐക്യം നിലനിർത്തി, ഇന്ത്യയുടെ ശക്തി വർദ്ധിപ്പിച്ചു. മനുഷ്യത്വപരമായ ഇടപെടലിലൂടെ എല്ലാവരുടെയും സ്നേഹം അദ്ദേഹം ആർജിക്കുകയും ചെയ്തു. പരിപാടിയിൽ അക്കാദമി ചെയർമാൻ വി അബ്ദുൾ റസാഖ് അധ്യക്ഷനായിരുന്നു. പി എം അബ്ദുറഹിമാൻ, ഡോക്ടർ ആർസു, നാസർ ഫൈസി കൂടത്തായി, തായാട്ട് ബാലൻ, നിജേഷ് അരവിന്ദ്, പി ശ്രീരാമനുണ്ണി, ബീന പൂവത്തിങ്കൽ, പി പ്രദീപ് കുമാർ, എം പ്രകാശൻ തുടങ്ങിയവരും സംസാരിച്ചു.